നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഒരുപാട് ദുഃശകുനങ്ങളെക്കുറിച്ചും അശുഭ ശകുനങ്ങളെക്കുറിച്ചുമാണ്. അതായത് ദുഃശകുനങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് നല്ല ശകുനങ്ങൾ ശുഭ ശകുനങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോയാണ്. ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ നല്ല യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ നമ്മളൊരു ജോലിക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ഏതെല്ലാം രീതിയിലുള്ള ശകുനങ്ങളാണ് നമുക്ക് നല്ലത്. നമ്മൾ പല രീതിയിലുള്ള യാത്രകൾ പോകാറുണ്ട്. അപ്പോൾ ആ ശകുനം നോക്കി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഒരു കാക്കയെക്കുറിച്ച് മാത്രമല്ല പല രീതിയിലുള്ള ശകുനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ വളരെ നല്ല രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി ഇരിക്കാൻ സാധിക്കും. പക്ഷി, മൃഗം, മനുഷ്യൻ ഇവയൊക്കെ നമുക്ക് ശകുനങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. പക്ഷി, മൃഗം, മനുഷ്യൻ. അതുപോലെ തന്നെ ഉപ്പൻ, ചെമ്പോത്ത്, ചെകോവേര പക്ഷി എന്നൊക്കെ പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. നിമിത്ത ശാസ്ത്രപ്രകാരം ഇവയും വളരെ നല്ല ശകുനമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു വഴിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ചെകോവേര പക്ഷി അല്ലെങ്കിൽ ഉപ്പൻ, ചെമ്പോത്ത് എന്നൊക്കെ പറയുന്ന ഈ ഒരു പക്ഷിയെ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ശകുനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ 273-274 അധ്യായത്തിൽ അല്ലെങ്കിൽ വരികളിൽ പറയുന്നുണ്ട്, കുചേലൻ യാത്ര പുറപ്പെടുമ്പോൾ ചെകോവേര പക്ഷിയെ ശകുനം കാണുകയും അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുചേലന് ലഭിക്കുകയും ഭഗവാനെ കാണാൻ പോകുന്നതിന് മുൻപായിട്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ഉണ്ടായി. അങ്ങനെയാണ് കുചേലൻ ധനികനാകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 18 പുരാണങ്ങളിൽ പ്രശസ്തമായ അഗ്നിപുരാണത്തിൽ 230 അധ്യായം മുതൽ ശകുനവും ലക്ഷണവും പ്രതിപാദിച്ചിട്ടുണ്ട്. ശകുനത്തിലും ലക്ഷണത്തിലും വിശ്വസിക്കുന്നവരുമുണ്ട്, അതുപോലെ ഇത് തള്ളിക്കളയുന്നവരുമുണ്ട്. ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുമുണ്ട്. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതുമൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഏത് വിശ്വാസങ്ങളായാലും ഈ ഒരു ശകുനം കാണുമ്പോൾ നമുക്ക് അവനവന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് ശകുനം, അതിനോട് അനുബന്ധിച്ച വിശ്വാസങ്ങളും. കാരണം നമുക്കൊരു അനുഭവം വന്നാൽ മാത്രമേ നമുക്കതിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് എന്നും ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് ഓരോരുത്തർക്കും ഇഷ്ടം. പക്ഷേ ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ മുന്നിൽ, നമുക്ക് ഇതുപോലെ ഓരോരോ ശകുനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമായി വരുമ്പോൾ എല്ലാം നമുക്ക് വിശ്വാസം താനേ വരും. അപ്പോൾ വെറുതെ ഒന്നുമല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ളതും ലക്ഷണശാസ്ത്രത്തിലൂടെ ഇത് പറയുന്നതുമൊക്കെ നമുക്ക് തന്നെ അറിയാം. ഇത് അഗ്നിപുരാണത്തിൽ 230 അധ്യായത്തിൽ ശകുനവും ലക്ഷണവും, ഇത് 230 അധ്യായം മുതൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. അഗ്നിപുരാണത്തിലാണ്, 230 അധ്യായമാണ്. ആ 230 അധ്യായം മുതൽ ശകുനത്തിനെ കുറിച്ചും ലക്ഷണത്തിനെ കുറിച്ചുമൊക്കെ വളരെയധികം പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് വെള്ള പുഷ്പങ്ങൾ കാണുകയാണെങ്കിൽ നല്ല ശകുനമായിട്ട് കണക്കാക്കാം. അതുപോലെ കറുത്ത പുഷ്പങ്ങൾ കാണുകയാണെങ്കിൽ, അതായത് ഡാർക്കായിട്ടുള്ള പുഷ്പങ്ങൾ കാണുകയാണെങ്കിൽ അശുഭ ലക്ഷണമായിട്ട് കണക്കാക്കാം. ഇനി നല്ല ലക്ഷണങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ മത്സ്യം, അതുപോലെ മാംസം, വൃദ്ധർ, വയസ്സായവർ, അത് ആണാവാം പെണ്ണാവാം, അതുപോലെ ഒരു പുരുഷൻ, ഇവയെ നിറം കൂടമായിട്ട് വരുന്ന ഒരു സ്ത്രീയെ കാണുന്നു അല്ലെങ്കിൽ നിറക്കൂടം മാത്രം ഇരിക്കുന്നതായിട്ട് കാണുന്നു, ഇതൊക്കെ വളരെ ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിറക്കുടം വെള്ളം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും, വളരെ ശുഭലക്ഷണമാണ്. അത് കണ്ടങ്ങ് ഇറങ്ങണം, അത് വീട്ടിൽ നിന്ന് കണ്ടിറങ്ങുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. മത്സ്യം, മാംസം, വൃദ്ധർ, ഒരു പുരുഷൻ, വൃദ്ധർ സ്ത്രീകളുമാകാം പുരുഷന്മാരുമാകാം, നിറക്കുടം, ഇവർ നമ്മളുടെ എതിരെ നടന്നു വരുന്നത് വളരെ ശുഭലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് ഇനി ഇത് മനുഷ്യരിലാണ് പറഞ്ഞത്, പുരുഷനും വൃദ്ധരും ഒക്കെ മനുഷ്യരിലാണ് പറഞ്ഞത്. അതുപോലെ മത്സ്യം മാംസവും പറഞ്ഞു. ഇനി അതുപോലെ പശു, ആട്, കാള, കുതിര, ആന എന്നിവയെ കാണുന്നതും വളരെ ശുഭകരമായിട്ടാണ് പറയുന്നത്. അതുപോലെ ലോഹങ്ങളായ സ്വർണം, വെള്ളി കാണുന്നത് നല്ലതാണ്. അതുപോലെ തീ കാണുന്നത് നല്ലതാണ്. കറുകപ്പുല്ല് കാണുന്നത് വളരെ ശുഭകരമാണ്. ശുഭശകുനങ്ങളാണ് ശുഭയാത്രയ്ക്ക് എപ്പോഴും നല്ലത്. നമ്മൾ ദീർഘമായിട്ടുള്ള ഒരു ശുഭയാത്ര പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുഭശകുനം കണ്ടതിന് ശേഷം ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. ലോഹം
കാണുന്നത് വളരെ ലോഹങ്ങൾ കാണുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ കാണുന്നതും വളരെ നല്ലതാണ്. ചെറുപയർ, എല്ലാ ദ്രവ്യങ്ങളും ഇല്ല, ചെറുപയർ, രക്തം, കടുക്, വയമ്പ് എന്നിവയൊക്കെ കണ്ട് ഇറങ്ങുകയാണെങ്കിൽ വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ നമുക്ക് പിന്നീട് കണക്കാക്കപ്പെടുന്ന വളരെ നല്ലൊരു ശകുനം എന്ന് പറയുന്നത് പീഠം, കയർ, കുട, ദൂരെ നിന്നുള്ള ശബ്ദം. നമ്മൾ എവിടുന്നെങ്കിലും ദൂരെ നിന്ന് ശബ്ദം കേൾക്കുകയാണെങ്കിൽ, അതുപോലെ പാല്, നെയ്യ്, തൈര്, അരിമ്പ്, തേൻ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാണുന്നത് വളരെ ശുഭകരമാണ്. അതുപോലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, അപ്പോഴാണ് ഒരാൾ മരിച്ച മൃതശരീരം കൊണ്ട് എതിരെ വരുന്നു, വളരെ ശുഭകരമാണ്. വളരെ ശുഭകരമായിട്ടുള്ളൊരു യാത്രയാണ് മൃതശരീരം കാണുകയാണെങ്കിൽ. അതുപോലെ തന്നെ നല്ല ശകുനമാണ് കണ്ണാടി കാണുന്നത്. അതുപോലെ വരൂ, നമ്മളൊരു യാത്ര പോകുമ്പോൾ വരൂ എന്ന് യാത്ര പുറപ്പെടുന്ന ഒരാളുടെ മുൻപിൽ നിന്ന് വരൂ എന്ന് കേൾക്കുന്നത് നല്ലതാണ്. എന്നാൽ വരൂ എന്നുള്ള ഒരു ശബ്ദം നമ്മുടെ യാത്ര പുറപ്പെടുന്ന ആളിൻ്റെ പുറകിൽ നിന്ന് കേൾക്കുന്നത് വളരെ അശുഭകരമാണ്. അപ്പോൾ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. അതുപോലെ തന്നെ പോകൂ എന്ന് ആരെങ്കിലും മുന്നിൽ നിന്ന് പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. പോകൂ എന്ന് നമ്മൾ പിന്നിൽ നിന്ന് പറയുകയാണെങ്കിൽ വളരെ ശുഭകരമായിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ്. നിമിത്ത ശാസ്ത്ര പ്രകാരം ഇങ്ങനെ പോകൂ എന്ന് പറയുന്നത് വളരെ, ഈ ഒരു പറഞ്ഞ പോലെ പോകൂ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുകയാണെങ്കിൽ അത് അപകടം വരാനുള്ള സൂചനയായിട്ട് നിങ്ങൾ കണക്കാക്കണം. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്കൊരു അപകട സൂചന ആയിട്ട് നിങ്ങൾക്കത് കണക്കാക്കുകയും, അതുപോലെ യാത്ര പുറപ്പെടുമ്പോൾ മാംസഭുക്കുകളായ ജന്തുക്കൾ ഉയരത്തിൽ മതിലിൻ്റെ പുറത്ത് അങ്ങനെ വീടിൻ്റെ പുറത്തൊക്കെ മാംസം കഴിക്കുന്ന ജന്തുക്കൾ ഇരിക്കുന്നത് കാണുന്നത് വളരെ മോശകരമായിട്ടുള്ള ഒരു ശകുനമായിട്ടാണ് കണക്കാക്കുന്നത്. കൈകൾ, തല, അതുപോലെ കൈ കാലുകൾ എവിടെയെങ്കിലുമൊക്കെ തട്ടുകയോ മുട്ടുകയോ ചെയ്യുക, വാഹനങ്ങൾ പതിയെ നമ്മൾ പുറകിലോട്ടൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊരു യാത്ര പുറപ്പെടുമ്പോൾ എടുക്കുക, അതൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നത് വളരെ അശുഭ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി തല മുണ്ടനം ചെയ്ത ആൾ, ചാരം, പൊട്ടിയ വസ്തുക്കൾ, അതുപോലെ പൊട്ടിയ കണ്ണാടികൾ, കീറിയ ഡ്രസ്സുകൾ, ഇതൊക്കെ കാണുന്നത് വളരെ അശുഭകര ലക്ഷണമാണ്. മൊട്ടയടിച്ച ഒരാളെ, തലമുണ്ടനം ചെയ്ത ഒരാളെ കാണുന്നതൊക്കെ വളരെ അശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ മോശം ശകുനങ്ങൾ, നമ്മൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ മോശം ശകുനങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. വളരെ നല്ല രീതിയിൽ തന്നെ ഭഗവാനെ വിളിച്ചും ലക്ഷ്മി ദേവിയെ വിളിച്ചും നമ്മൾ ഈ പോകുന്ന യാത്ര ഒരു ശുഭകരമാക്കി തീരണം. നമ്മളിങ്ങനെ ഒരു അശുഭ ലക്ഷണമായിട്ടുള്ള ഒരു ശകുനമാണ് കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാക്കി തരണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യാത്ര പുറപ്പെടുക. അതുപോലെ യാത്ര പുറപ്പെടുമ്പോൾ കാക്കയെ വലതുഭാഗത്ത് കാണുന്നത് മോശവും, ഇടത് ഭാഗത്ത്, നമ്മൾ യാത്ര പുറപ്പെടുന്ന ആളുടെ വലത് ഭാഗത്ത് കാണുന്നത് മോശവും, ഇടത് ഭാഗത്തൂടെ കാക്ക പറന്നു പോകുന്നതും അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് നിൽക്കുന്നതും ഒക്കെ കാണുന്നത് ശുഭകരവുമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ലക്ഷണശാസ്ത്രത്തിലൂടെയും അതുപോലെ നിമിത്ത ശാസ്ത്രത്തിലൂടെയും ഒക്കെ നമുക്ക് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ പുരാണങ്ങളിലൂടെ നമുക്കുള്ള അറിവുകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.